എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ആളുടെ മാളെയാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് അവരിപ്പോൾ നിലവിൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ പഠി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ആയുർവേദ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മഹാനായിട്ടുള്ള എഴുത്തുകാരൻ ശ്രീ ഓ വിജയൻ്റെ ബന്ധുവായിട്ടുള്ള എൻ്റെ ഭാര്യയാണ് അവരെ കുടുംബം വളരെ ലിബറലായി ചിന്തിക്കുകയും വളരെ ജനാധിപത്യപരമായി വളരെ ബഹുസ്വരമായി ജീവിക്കുന്ന ഒരു കുടുംബവുമാണ് പാലക്കാട്ടെ അവരെക്കുറിച്ചാണ് ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആൾ എന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ മതം മാറ്റാതെയും ഇത്തരത്തിൽ തലയിൽ തട്ടമിടാതെയും ഈ പട്ടാമ്പി പോലുള്ളൊരു പ്രദേശത്ത് നടക്കുക എന്ന് പറയുന്നത് അത്ര സ്വീകാര്യമല്ല എന്നുള്ളതും അത് വളരെ മോശം ചെയ്യുമെന്നും അത് മറ്റ് മതക്കാർക്കിടയിൽ ഉള്ള പോലെ അല്ല അത് പട്ടാമ്പി പോലെ ഒരു പ്രദേശമാണ് ഇത് എന്നും ഇവിടെ അത്തരത്തിൽ തുടർന്ന് പോവുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായി നിൽക്കുമ്പോൾ അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട് എന്നോട് അതിൻ്റെ ഒരറ്റ അർത്ഥമേ ഉള്ളൂ അത് മതം മാറ്റുന്നതാണ് സ്വീകാര്യത പാർട്ടിക്ക് എന്നതാണ് അത് അല്ലാതെ ബഹുസ്വരമായിട്ട് നിൽക്കാനെല്ലാം ഒരു അലങ്കാരമായിട്ട് പാർട്ടി വേദികൾ പറയുമെങ്കിൽ കൂടി വോട്ടിനെയും അത് പാർട്ടി ഈ തീവ്ര നിലപാടുകാരെ പ്രീണിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ പാർട്ടിയുടെ നേതാക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അതൊരു യഥാർത്ഥത്തിൽ പാർട്ടി നടത്തുന്ന ഒരു അപജയം അതിൻ്റെ എത്തി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെ ഇടതുപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ വളരെ മിതവാദികളായിട്ടുള്ള ആളുകളുടെ വളരെ പക്കുമതികളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രസ്ഥാനമായിട്ടാണ് ബഹുജനങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് എം എൻ ഗോവിന്ദൻ നായരുടെ പി കെ വാസുദേവൻ നായർ അച്യുത മേനൻ തുടങ്ങിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ഒട്ടനവധി ആളുകളുടെ പ്രത്യേകിച്ച് എടുത്ത് ഒന്നുകൂടി വള്ളുവനാട്ടിലേക്ക് വരികയാണെങ്കിൽ സഹ വി പി ഗോപാലൻ കുഞ്ഞുണ്ണി നായർ പോലുള്ള വളരെ പ്രാഗൽഭ്യമുള്ള വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സമ്മത സമ്മതരായിട്ടുള്ള സർവസമ്മതരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രസ്ഥാനം ഇന്ന് എങ്ങനെയെന്ന് വെച്ചാൽ മതേതരമായി മതാതീതമായി ബഹുസ്വരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് നിലനിൽപ്പ് തന്നെ വലിയ തോതിലുള്ള വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് തന്നെ അത്തരത്തിലുള്ള വലിയ ഒരു വെല്ലുവിളികൾ നേരിട്ട് ഒരാളാണ് ചില കാര്യങ്ങൾ തുറന്നു സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വളരെ ബഹുസരമായി എത്രയോ കാലങ്ങളായി മത മതാതീതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മത മറ്റ് മത സമൂഹങ്ങൾക്കിടയിൽ വളരെ സ്വതന്ത്രമായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നിലയിൽ ഞാൻ ജനിച്ചതും വളർന്നതും ഞാൻ വിവാഹം കഴിച്ചതും എല്ലാം അത്തരത്തിലായിരുന്നു എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ തന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ തന്നെ ഓങ്ങന്നൂരിലെ ലോക്കൽ സെക്രട്ടറി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പരസ്യമായില്ലെങ്കിലും രഹസ്യമായെങ്കിലും മറ്റ് ഈ തീവ്ര നിലപാടുകാരികളെ ആ നിലപാടുകാരെ അനുകൂലിക്കുകയാണെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി രഹസ്യമായെങ്കിലും മതമാറ്റത്തിന് തയ്യാറാവുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ നഷ്ടങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഒരു തരത്തിലും അതിൽ നിന്ന് ലാഭം ലഭിക്കാനല്ലോ പാർട്ടിയിൽ തുടർന്ന് പോകേണ്ടതല്ലേ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയമായി പോകേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ ആണ് പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളത് അതൊന്നും ഒരു തരത്തിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുന്ന വിശാലമായിട്ടുള്ള മതേതര ജനാധിപത്യ ബോധത്തിൻ്റെ ഭാഗമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ നിഗൂഢമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ ഇത്തരക്കാർ എത്തിപ്പെട്ടു അല്ലെങ്കിൽ അത്തരക്കാരെയാണ് ലോക്കൽ കമ്മിറ്റി മുതൽ അങ്ങോട്ട് നിയമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ട് എനിക്ക് വളരെ വ്യസനത്തോടു കൂടി ഉൾക്കൊള്ളേണ്ടി വന്ന ഒരു സന്ദർഭമായിരുന്നു അത് വളരെ നല്ല രീതിയിൽ നടന്നു പോയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സുപ്രഭാതത്തിൽ വലിയ തോതിലുള്ള അക്രമം നടക്കുകയാണ് പാർട്ടി ഓഫീസ് അടച്ചിടുകയാണ് മാസങ്ങളോളം മാസങ്ങളോളം കമ്മിറ്റി വിരിച്ചുവിട്ട് കമ്മിറ്റി ഇല്ലാത്തൊരവസ്ഥ വരികയാണ് കത്തിക്കുത്തി നടക്കുകയാണ് പാർട്ടി സഹാക്കളുടെ പേരിൽ കേസ് വരികയാണ് പാർട്ടിയിൽ തന്നെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്വകാവിനെ അതിഭീകരമായി ആക്രമിക്കപ്പെടുകയാണ് സാധാരണഗതിയിൽ ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി പറഞ്ഞ് നിലകൊള്ളുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം അവിടെ ഏകദളിതനായിട്ടുള്ള എസ് ടി വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരു സജീവമായി നിൽക്കുന്ന സർവീസ് സംഘടനാ രംഗത്ത് സജീവമായുള്ള സ്വകാവിനെ അതിഭീകരമായി മർദ്ദിക്കുകയാണ് ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവിടെ വൈ എഫിൻ്റെ നേതാവായിട്ടുള്ള എ വൈ എഫ് നേതാവായിട്ടുള്ള വളരെ വിപുലമായ രീതിയിൽ സംഘാടനം നടത്തി വരുന്ന സജീഷ് എന്ന് പറയുന്ന ഒരാൾ പേരെടുത്ത് തന്നെ അഭിലാഷ് എന്ന് പറയുന്ന ഒരാൾ അപ്പം ഇത്തരക്കാർ ഇവർ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആളുകളെ അക്രമിച്ചു ഒതുക്കുക അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു അജണ്ടയായി ഈ തീവ്ര നിലപാടുകാർ കൊണ്ടുനടക്കുകയും ആ നിലപാടുകാർ ഒളിഞ്ഞും തെളിഞ്ഞും നിന്നിരുന്നത് ഇന്ന് തെളിഞ്ഞ് പാർട്ടിയോടൊപ്പം നിൽക്കുകയും അതേസമയം തന്നെ ലിബറലായി നിൽക്കുന്ന പാർട്ടി സെഗാക്കളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്ന നിലവിലുള്ളത്